നിങ്ങൾ മാറ്റി പറയണം. എന്തിനാ മാറ്റി പറഞ്ഞു? ഞങ്ങൾ പണ്ട് പറഞ്ഞതിന് ഇപ്പോൾ ഒരു മാറ്റമല്ല. മറഞ്ഞ വഴിക്ക് ഗുണമോ ദോഷമോ പ്രതീക്ഷിച്ചുകൊണ്ട് ഒരു ശക്തിക്കോ വ്യക്തിക്കോ വിനയാദരവുകൾ പ്രകടിപ്പിച്ചാൽ അത് ഇബാദത്തായി, ആ ശക്തിക്കുള്ള വ്യക്തിക്കുള്ള ഇബാദത്തായി. അത് ഇന്നും അങ്ങനെ തന്നെയാണ്, അതിലൊരു മാറ്റമല്ല. പണ്ട് പറഞ്ഞതിന് ഇപ്പോൾ ഒരു മാറ്റം വന്നിട്ടില്ല. അത് സിഹറും കണ്ണേരുകൊണ്ടും അതിന് മാറ്റമില്ല. മറഞ്ഞ മാർഗം എന്നത് ഖൈറും ഷെറും അള്ളാഹുവിന് മാത്രമേ ചെയ്യാൻ സാധിക്കുള്ളൂ മറഞ്ഞ മാർഗത്തിലൂടെ എന്ന ഇമാം കാര്യത്തില് ആറാമത്തേതിന് എതിരാകുമോ എന്നൊരു സംശയം എന്നെ പോലത്തെ ഉണ്ടായിരുന്നു. അത് നമുക്ക് തിരുത്തി, അത് എതിരാവുകയില്ല എന്ന് നമുക്ക് മനസ്സിലായി. ഇനി ജിന്നിനെയും പിശാചിനെയും വരെ നമ്മൾ നിഷേധിച്ചു എന്നാ അയാൾ പറയുന്നത്. ഈ കൂത്തുറമ്പിൽ ഒന്നൊരു പച്ച നുണ പറയാം കേട്ടോ. കണ്ണോറോ സിഹറോ അല്ല നമ്മുടെ വിഷയം, മറിച്ച് ഈ കണ്ണോറിനെയും ഈ സിഹറിനെയും അതുപോലെ ജിന്നിനെയും പിശാചിനെയും ഒക്കെ നിങ്ങൾ നിഷേധിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? നിങ്ങളുടെ ഈ പുളിച്ച അല്ലെങ്കിൽ പഴഞ്ചനായ അല്ലെങ്കിൽ വളരെ മോശമായ ഈ തൗഹീദ് സമർത്ഥിക്കാനാണ്. അല്ലാഹനെ മാത്രം വിളിച്ച് പ്രാർത്ഥിക്കണമെന്ന തൗഹീദ് പുളിച്ച പഴഞ്ചനായ വളരെ മോശമായ തൗഹീദാണ്. കാരണം എന്താ? ജാറ വ്യവസായം നടക്കൂല, മന്ത്രവാദ പണി നടക്കൂല, അല്ലല്ലാത്തവർക്കുള്ള നേർച്ച നടക്കൂല. അതൊക്കെ നടന്നാലേ മൗലിയർക്ക് ചിക്കിളി കിട്ടുള്ളൂ. അതുകൊണ്ട് ആ തൗഹീദിനെ പുളിച്ച തൗഹീദ്. ഓ, വലിയ സംസ്കാരമുള്ള ആളാ, പുളിച്ച തൗഹീദ്. പിന്നെ മോശമായി എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയില്ല. നമുക്ക് വികാരം കിട്ടി കേറിയിട്ടേ. ഐക്യ നാടകത്തിലെ പ്രധാന അഭിനേതാവല്ലേ, അപ്പൊ എന്തൊക്കെയാ പറയേണ്ടതെന്ന് അറിയുന്നില്ല. പുളിച്ച തൗഹീദ്, നാരിയ തൗഹീദ് ഒക്കെ പറയാം മൂപ്പര്. അല്ലാഹനെ മാത്രം വിളിച്ചു പ്രാർത്ഥിക്ക, അവനോട് മാത്രം സഹായം തേടുക, അവന്റെ പേരിൽ മാത്രം സത്യം ചെയ്യുക, അവന്റെ പേരിൽ മാത്രം നേർച്ചയാക്കുക എന്ന ഇസ്ലാമിലെ ലാ ഇലാഹ ഇല്ലല്ലാ അത് ഉൾക്കൊള്ളുന്ന സന്ദേശം ഞങ്ങൾ ജനങ്ങളോട് പറഞ്ഞപ്പോ അത് പുളിച്ച തൗഹീദായി. നിങ്ങൾക്കത് പുളിച്ചതാന്ന് തന്നെ തോന്നുള്ളൂ. കാരണം നിങ്ങളെ ജാറ പൂജക്ക് അത് എതിരാണ്, നിങ്ങളെ മന്ത്രവാദ പണിക്ക് അത് എതിരാണ്, നിങ്ങൾ ആണ്ട് നേർച്ചക്കത് എതിരാണ്, നിങ്ങളെ ഉറൂസിന് അത് എതിരാണ്, എല്ലാത്തിനും അത് എതിരാണ്. അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കത് വലിയ വിഷമം ഉണ്ടാക്കുമെന്നതിൽ യാതൊരു സംശയവുമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾക്ക് യാതൊരു മാറ്റവും ഈ വിഷയത്തിലൊന്നും വരുത്തേണ്ടി വന്നിട്ടില്ല എന്ന് ഇനിയെങ്കിലും നിങ്ങൾ മനസ്സിലാക്കുക. പിന്നെ ഇനി ഞാൻ നിങ്ങളെ കാണിക്കാൻ പോകുന്നത് സുഹൃത്തുക്കളെ, ജിന്നിനെയും പിശാചിനെയും ഇയാൾ നിഷേധിച്ചു എന്നല്ല, നമ്മൾ നിഷേധിച്ചിട്ടില്ലട്ടോ, ശുദ്ധ നുണയാണ് ആ പറഞ്ഞത്. ജിന്നും പിശാചും നിഷേധിച്ച സി എൻ അഹമ്മദ് മൗലവിക്ക് ഭംഗിയായി മറുപടി കൊടുത്തിട്ട് ഒരു പേജുകൾ നിങ്ങളുടെ വ്യാഖ്യാന കുറിപ്പ് തന്നെ അമാനി മോളിന്റെ പരിഭാഷയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അത് പുസ്തകമായി ഇപ്പൊ ജിന്നും മനുഷ്യനും എന്ന് പറഞ്ഞിട്ട് ഇറക്കിയിട്ടുണ്ട്. ജിന്ന് ഇൻസ് എന്ന് പറഞ്ഞ കാടൻ നാടൻ എന്നാ സി എൻ പറഞ്ഞത്. ജിന്ന് എന്ന് പറഞ്ഞ കാടൻ, ഇൻസ് എന്ന് പറഞ്ഞ നാടൻ, രണ്ടും മനുഷ്യൻ തന്നെ. പരിഷ്കൃതനായ മനുഷ്യൻ ഇൻസ്, അപരിഷ്കൃതനായ ആദിവാസി ജിന്ന്. ഇതായ സി എൻ പറഞ്ഞത് അതിനെ ഖണ്ഡിച്ചുകൊണ്ട് അതിനെ വ്യക്തമായി പ്രമാണം ഉദ്ധരിച്ച് മറുപടി കൊടുത്ത ആളുകളാ. അത് ജിന്നു മനുഷ്യരുടെ പുസ്തകമായിട്ട് ഈ അടുത്ത് പോലും ഇറക്കിയിട്ടുണ്ട്. എന്നിട്ട് പറയാണ് ജിന്നിനെയും പിശാചിനെ നിഷേധിച്ചു. കളവ് പറയരുത് മുസ്ലിയാരെ, ആശയം സ്ഥാപിക്കാൻ സത്യം പറയണം. നിങ്ങള് സത്യം പറയണമെന്നല്ലേ നിങ്ങൾ ജനങ്ങളെ പഠിപ്പിക്കുന്നത്. കളവ് പറഞ്ഞാൽ വിജയിക്കൂല, പക്ഷേ നിങ്ങൾക്ക് കളവ് പറയാതെ ഈ ശിർക്ക് സ്ഥാപിക്കാൻ സാധിക്കുകയില്ല. പിന്നെ നേർച്ച ഉറൂസുകളെ പറ്റി പറഞ്ഞല്ലോ ഇയാള്, പറഞ്ഞെന്താ ഉത്തരേന്ത്യയിലെ ക്ലിപ്പിട്ടു അല്ലെ, മമ്പറത്തെ ക്ലിപ്പാട്ടത്. മമ്പറം ജാരത്തിന്റെ വരുമാനം കൊണ്ടാണ് നിങ്ങളെ ചമ്മാട് ദാറുൽഹുദ എന്ന ഈക്കക്കാര സ്ഥാപനം നടക്കുന്നത് എന്ന് ഞാൻ ഇവിടെ പറഞ്ഞു. അതിന് അത് പറയണ്ടേ അങ്ങനെ ഉണ്ടായിട്ടില്ല, അല്ലെങ്കിൽ അത് ഞങ്ങൾ തിരുത്താൻ ശ്രമിക്കും, ഞങ്ങൾ ബന്ധപ്പെട്ടവരെ കാണുന്നുണ്ട്, ഇനി അങ്ങനെ കൊട്ടുംപാട്ടും നടക്കൂല, ജുമാ നടക്കുമ്പോ പുറത്ത് കൊട്ടുംപാട്ടും നടക്കൂല, തലീകെട്ടര് നോക്കി നിൽക്കൂല എന്നൊക്കെ നിങ്ങൾ പറയല്ലേ വേണ്ടത്. തെറ്റ് ചൂണ്ടിക്കാണിച്ച് നന്നായി, അതൊരു അബദ്ധമാണ്, ചില വിവരമില്ലാത്ത ആളുകൾ ചെയ്യുന്നതാണ് എന്നൊക്കെ പറയേണ്ടതിന് പകരം ഇയാൾ ഉത്തരേന്ത്യയിലെ ക്ലിപ്പാണത്. നിങ്ങളങ്ങനെ കണ്ണടച്ചിരുട്ടാക്കിയാലും ഇരുട്ടാവൂല മുസ്ലിയാരെ, അതൊക്കെ ജനങ്ങൾക്ക് കാണുന്നുണ്ട്. വ്യക്തമായി മുട്ടിച്ചറ പള്ളിയും മമ്പറം മഖാമും ഒക്കെ കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ കാണിച്ചത്, അല്ലെങ്കിൽ എന്റെ യഥാർത്ഥ ക്ലിപ്പോടുന്ന് കാണിക്കുന്ന ഞങ്ങള് അങ്ങനെ നടക്കുന്നില്ല എന്ന് പറയും. അത് പറയാൻ നിങ്ങൾക്ക് ധൈര്യം കിട്ടൂല. ഇനി ഞാൻ നിങ്ങളെ കാണിക്കാം, നമ്മുടെ ഭീമാ പള്ളിയിലെ ഉറൂസാണ്. ക്രിസ്ത്യാനികളുടെ പള്ളി പെരുന്നാൾ ഘോഷയാത്രയുടെ ഭാഗത്തൊരു ഘോഷയാത്രയും ഭീമാ പള്ളി. അതുപോലെ അവിടെ സഖാഫികളാ ഇമാമുക്കല്. ഈ അടുത്ത കാലം ഒരു സഖാഫി അവിടെ നിപ്പാരാന്ന് അറിഞ്ഞുകൂടാ. തിരുവനന്തപുരം ഭീമാ പള്ളി ഇത് കാണിച്ചിരിക്കും. വേം വേണം മുറ്റ
കണ്ടോ? ഇത് ഉത്തരേന്ത്യല്ല, തിരുവനന്തപുരത്തെ ഭീമാപ്പള്ളിയിലെ ഉറൂസ. അതിന് ഒരു രംഗയെ കാണിച്ചുള്ളൂ, ഒരുപാട് കാണിക്കാണ്ട് സമയമില്ലാത്തോണ്ട് ഇയാൾ ഇത് പറഞ്ഞതുകൊണ്ട് മാത്രം കാണിച്ചതാ. ഉത്തരേന്ത്യയിലെ കുറെ ക്ലിപ്പ് കൊടുത്തിട്ട്, ഉത്തരേന്ത്യയിലല്ല ഭൂമി മലയാളത്തിലാണ്, നിങ്ങളുടെ സഹദിമാരും ഫൈസിമാരും സഖാഫിമാരും ഒക്കെ ഇമാമ നിൽക്കുന്ന സ്ഥലമാണ് ഈ ഭീമാപ്പള്ളി. ആ ഭീമാപ്പള്ളി നടക്കുന്ന ഉറൂസാണ് കാണിച്ചത്. ആണും പെണ്ണും മോരും മുതലയും വെച്ച മാതിരി കണ്ടില്ലേ നിങ്ങള്? അല്ലേ, പയത്തിന് തല്ലോട്. എന്നിട്ടും ആ ശിർക്കൻ കേന്ദ്രത്തില് ശിർക്കിന്റെ ചന്ത നടക്കുമ്പോഴും പറയണ വാക്കെന്താ? ലാ ഇലാഹ ഇല്ലല്ലാ, ലാ ഇലാഹ ഇല്ലല്ലാ. കണ്ടോ, ശിർക്കിന് തൗഹീദിന്റെ കോമ്പിനേഷൻ. എന്നിട്ട് ഇവിടെ ഇയാളൊരു ക്ലിപ്പ് ഇട്ടു. എന്താ ക്ലിപ്പ്? മേപ്പയൂർ സലഫിയില് മടവൂരികൾ നടത്തിയ സലഫി ഫെസ്റ്റിന്റെ ക്ലിപ്പ്. അത് മേപ്പയൂരില് മടവൂരികളാ നടത്തിയത് എന്ന് ഞങ്ങളല്ല പറയുന്നത്, പേരോട് തന്നെ പറയുന്നുണ്ട്. അബ്ദുസലാം സുല്ലമിയെ ചൂണ്ടിക്കൊണ്ട് ഈ വയസ്സം മൗലവിന്റെ ആളുകൾ അവിടെ നടത്തി. ഒന്ന് കാണിച്ചു നോക്കിക്കേ. നമ്മൾ ഇത് ചോദ്യം ചെയ്താൽ പിന്നെ ഒറ്റ മുജാഹിദിന് അഡ്രസ് ഉണ്ടാവില്ലല്ലോ. അപ്പൊ അബ്ദുസലാം സുല്ലമിക്ക് ഒരു ബേജാറ്. എന്താ ബേജാറ്? ഈ കേസറ്റ് പേരോട് കിട്ടിയാ നമ്മൾ എന്താ ചെയ്യാം? അപ്പൊ മൂപ്പര് തടിയെടുക്കാൻ വേണ്ടിട്ട് പ്രസംഗിച്ചതാണിത്, അല്ലാതെ അയാൾക്കും ഇല്ല വിശ്വാസം. തടിയെടുക്കാൻ വേണ്ടി പ്രസംഗിക്കാണ് അപ്പുറത്തെ ചേരിയിൽ നിന്നിട്ട്. എന്നാ ഇയാള് ജിന്നിന്റെ സേവക്ക് വേണ്ടി ഇയാളെ പാർട്ടി ചെയ്ത് ഇൻഷാല്ലാഹ് കുറച്ച് ഒന്നും വേറെ കാണിക്കുന്നുണ്ട്. ഒറ്റ മുജാഹിദും ശരിയാണ് വിചാരിക്കണ്ട, ഞാൻ വേറെ കാണിക്കുന്നുണ്ട്. അവര് ജിന്നിനെ സേവിച്ചുകൊണ്ടും അതുപോലെ തന്നെ താലപ്പൊലിയും എടുത്തിട്ട് മുസ്ലിം പെൺകുട്ടികളെയും മുസ്ലിങ്ങളെയും മക്കളെയും ധരിച്ചിട്ട് താലപ്പൊലിയും എടുത്തിട്ട് ദേവാലയങ്ങളിൽ വെച്ച് ചെണ്ടമുട്ടുന്ന ചെണ്ടയും കൊണ്ട് മുട്ടിയിട്ട് ഈ കുണ്ടോട്ടിയിൽ നടക്കുന്ന ഒരു പൂരമില്ലേ, നേർച്ച എന്ന പേരിൽ നടക്കുന്ന ഒരു തോന്നിവാസം, ആ തോന്നിവാസത്തെ പോലും ലജ്ജിപ്പിക്കുന്ന വിധത്തിൽ മൗലൈമേർ ചെണ്ടമുട്ടിച്ച് എന്നിട്ട് സുബ്ഹാനല്ലാഹ് സലഫി ഫെസ്റ്റ്, അതിന്റെ പേര് നേർച്ച എന്നല്ല, സലഫി ഫെസ്റ്റ് അതിന്റെ പേരാ. എന്നിട്ട് മഹാബിൽ ഭയങ്കര താടിയും കൊടയും ഉണ്ടായി, പിന്നെ സ്റ്റേജും വരെ സലഫി ഫെസ്റ്റിന് ഇതുപോലെ ബാനറും കെട്ടിയിട്ട്. ഇത് സലഫി ഫെസ്റ്റ് എന്നല്ല കേട്ടോ, ബാനർ കെട്ടിയിട്ട് മാത്രമാണ് വിധാനി. ബാനറും കെട്ടിയിട്ട് സ്റ്റേജും വന്ന് നാടകം, സ്ത്രീകൾ പെൺകുട്ടികൾ ആവൂറത്ത് മറക്കാത്ത നാടകമൊക്കെ ഈ വയസ്സം മൗലവിന്റെ പാർട്ടി ചെയ്തത് ഇൻഷാല്ലാഹ് ഞാൻ കുറച്ച് കഴിയുമ്പോൾ കാണിക്കുന്നുണ്ട്. ഇവര് നല്ല കക്ഷികളാണ് നിങ്ങൾ വിചാരിക്കണ്ട. ഞാൻ പറഞ്ഞു വരുന്നത് വയസ്സം മൗലവിന്റെ കക്ഷിയാരനെ ഏതാ? വയസ്സം മൗലവിയാരാ അബ്ദുസലാം സുല്ലമി? വയസ്സം മൗലവിന്റെ കക്ഷിയാരന മടവൂരികള്? മടവൂരികൾക്കെതിരെ ഞങ്ങളുടെ തന്നെ ക്ലിപ്പാത്. അയാൾ ഇവിടെ കൊടുത്തിട്ട് അങ്ങേക്ക് എതിരിട്ടിരിക്കുക. ഇയാളുടെ ഒരു പാപ്പരത്തം നോക്ക്, നിങ്ങളിടുന്ന ഞങ്ങൾ തന്നെ ഇട്ടുതരുമല്ലോ, ഞങ്ങൾ എല്ലായിടത്തും ക്ലിപ്പാത് മടവൂരികൾക്കെതിരില്. മനസ്സിലായില്ലേ? ഇതാണിപ്പോ. എന്നാലേ നിങ്ങളെ ഉള്ളാൾ കുഞ്ഞിക്കോയയും കൂട്ടരും.
ഉള്ളാൾ കുഞ്ഞിക്കോയും കൂട്ടിന് ഉള്ളാൾ ഫെസ്റ്റ് എന്ന് കണ്ടോളി കളി വേഗം വേഗം അടിച്ചു വിടുന്നേ. അത്രയും മ്യൂസിക്കും വേണ്ടാത്തതുണ്ടേ. എന്നാലും ಚೇರ್ಮನ್ ರಾದಂತ ಆಜಿವೈ ಅಬ್ದುಲ್ಲಾ ಪುನಿ ಅವರು, ಕರ್ನಾಟಕ ಸರ್ಕಾರದ ಉನ್ನತ ಮಾಜಿ ಉನ್ನತ ಶಿಕ್ಷಣ ಸಚಿವರಾದಂತ ಸನ್ಮಾನ ಶ್ರೀ ಬಿ ಎ ಮೊಯ್ದೀನ್ ಅವರು, ಪ್ರೊಫೆಸರ್ ಎಂ ಬಿ ಅಬ್ದುಲ್ ರಹಮಾನ್ ಅವರು, ಉಳ್ಳಾಲ ಕ್ಷೇತ್ರದ ಜನಪ್ರಿಯ ಮಾಜಿ ಶಾಸಕರಾದ ಜನಾ ಬಿ ಪಿ ಖಾದರ್ ಅವರು ನಮ್ಮೊಟ್ಟಿಗೆ ವೇದಿಕೆಯಲ್ಲಿದ್ದಾರೆ. Assalamu alaikum. Waalaikum.